നമസ്കാരം. നടനും എംപിയുമായ സുരേഷ് ഗോപിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ സഹജീവികളോടുള്ള സ്നേഹത്തെ കുറിച്ചും നിരവധി വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എന്നാൽ സിനിമാ മേഖലയിൽ നിന്നും അപൂർവം ആളുകൾ മാത്രമേ അദ്ദേഹത്തിനെ കുറിച്ച് എഴുതാറുള്ളൂ. ഇപ്പോൾ സുരേഷ് ഗോപിയെ കുറിച്ച് ഹൃദയത്തിൽ തൊടുന്ന വാക്കുകളുമായി പ്രശസ്ത നടൻ ഷമി തിലകൻ രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സുരേഷ് ഗോപിയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. മധുരോദാരം ഈ കരുതലിൻ സമ്മാനം, സതുദ്ദേശത്തോടെ ജനാധിപത്യപരമായി സമൂഹ നന്മ ലക്ഷ്യം വെച്ച് കൈപ്പേറിയ ചോദ്യങ്ങൾ ചോദിച്ച് ചിലരെ ഉത്തരം മുട്ടിച്ചതിന്, കൊഞ്ഞനം കുത്തിക്കൊണ്ട് ലഭിച്ച പൊളിച്ചു തികട്ടുന്ന വിശദീകരണ നോട്ടീസിന്, എരിവുള്ള മറുപടി തയ്യാറാക്കുന്ന വേളയിൽ ലഭിച്ച കരുതലിൻ്റെ ഒരു മധുരകഥ, ഡേവിഡ് കാച്ചപ്പിള്ളി സാറിൻ്റെ നിർമ്മാണത്തിൽ എം പിയും നടനുമായ ശ്രീ സുരേഷ് ഗോപിയെ നായകനാക്കി ജോഷി സാർ സംവിധാനം ചെയ്യുന്ന പാപ്പൻ സിനിമയുടെ ഈരാറ്റുപേട്ടയിലെ സെറ്റിൽ 2022 ജനുവരി 13, അതായത് എൻ്റെ പിറന്നാൾ ദിനം, രാത്രിയാണ് കഥ തുടങ്ങുന്നത്. സുരേഷ് ജിയും നൈല ഉഷയും ഞാനും ചേർന്നുള്ള ഒരു സീനാണ് ചിത്രീകരിക്കുന്നത്. രണ്ടു രാത്രികളിലായി അദ്ദേഹവുമായി നേർക്കുനേർ ഉള്ള സംഘടന ചിത്രീകരണം അവസാനത്തോടടുക്കുന്നു. മിടുമിടുക്കനായ ക്യാമറമാൻ അജയ് ഡേവിഡിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സാങ്കേതിക വിഭാഗം അടുത്തുള്ള ഷോട്ടിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിനിടയിൽ വീണുകിട്ടിയ ഇടവേള. അധ്വാന ഭാരത്താലും ഉറക്കമില്ലായ്മയാലും ഞാൻ ഉൾപ്പെടെയുള്ളവരെല്ലാം നന്നെ ക്ഷീണിതരായിരുന്നു വേണമെങ്കിലും സുരേഷ് ജി ഉന്മേഷവാനായി കാണപ്പെട്ടു. ഞാൻ ചോദിച്ചു, കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ 2-3 മണിക്കൂറുകൾ മാത്രമല്ല മനുഷ്യ നിങ്ങൾ ഉറങ്ങിയത്, രാത്രി മുഴുവൻ പാപ്പനായി എന്നോട് അടി കൂടുന്നു, പകല് മുഴുവൻ മൂപ്പൻ ആയി രാജി പറഞ്ഞു, ഇതെങ്ങനെ സാധിക്കുന്നു? തൻ്റെ സ്വതസിദ്ധമായ ആ ചിരി മറുപടിയായി നൽകിയിട്ട് അദ്ദേഹം തൻ്റെ സഹായിയെ ഒന്ന് നോക്കി. ഉടൻ തന്നെ മിന്നൽ മുരളിയേക്കാൾ വേഗത്തിൽ സഹായി ഒരു പാക്കറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തിച്ചു. ഡൽഹിയിൽ നിന്നും വാങ്ങിയ വിശേഷപ്പെട്ട എന്തോ തരം മധുര പലഹാരമായിരുന്നു അത്. നമ്മുടെ പ്രധാനമന്ത്രിയുടെയൊക്കെ ഇഷ്ട പലഹാരം. വലുപ്പ ചെറുപ്പമില്ലാതെ ആ ഒരു പെട്ടി സ്വീറ്റ്സ് അദ്ദേഹം എല്ലാവർക്കും പങ്കുവച്ചു. എനിക്ക് 2-3 എണ്ണം നൽകിയതിൽ നിന്നും 1 എണ്ണം ഞാൻ എടുത്തു. മധുരം പണ്ടേ അത്ര താല്പര്യമില്ലാത്ത ഞാൻ അതിൻ്റെ മേജർ ഷെയറും അന്ന് എനിക്കൊപ്പമുണ്ടായിരുന്ന അഭിഭാഷകനും എഴുത്തുകാരനുമായ എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് ശ്യാമിന് നൽകി. ബാക്കി ഒരു നുള്ളു ഞാൻ നുണഞ്ഞു. കരുതിയതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ഒത്തിരി സ്വാദിഷ്ടമായിരുന്നു ആ സ്വീറ്റ്സ്. ഷോ, 1 എണ്ണം കൂടി എടുക്കാമായിരുന്നു, കുറ്റബോധം തോന്നി. അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ. പലപ്പോഴും ജീവിതത്തിൽ കൈക്കുമ്പിളിൽ കൊണ്ട് വെച്ച് തരുന്ന പലതിൻ്റെയും വിലയും ഗുണവും നമ്മൾ വൈകി മാത്രമാകും തിരിച്ചറിയുക. ഇല്ല, എനിക്ക് മതിയായില്ല, ഇനിയും വേണം. ആഗ്രഹം ഒരു കൊതിയായി നാവിൽ അവശേഷിപ്പിച്ച് മെല്ലെ ഞാൻ അദ്ദേഹത്തെ തന്നെ സമീപിച്ചു. സുരേഷ് ജി, സ്വീറ്റ്സ് ഒത്തിരി സ്വാദിഷ്ടമായിരുന്നു, എനിക്ക് നൽകാൻ 1 എണ്ണം കൂടി ഉണ്ടാകുമോ? അതിനകം തന്നെ അത് എല്ലാവർക്കുമായി വീതിച്ചു നൽകി കഴിഞ്ഞിരുന്ന അദ്ദേഹം വിഷമത്തോടെ പറഞ്ഞു, അയ്യോ തീർന്നു പോയല്ലോ ഷമി. അദ്ദേഹത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഞാൻ എന്നിലെ നിരാശ മറച്ചു പിടിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ല സുരേഷ് ജി, സാരമില്ല. അപ്പോഴേക്കും ഷോട്ട് റെഡി എന്ന സംവിധായകൻ്റെ അറിയിപ്പ് വന്നു. അറിയിപ്പ് ലഭിച്ച ഭാഗത്തേക്ക് ഞാൻ തിരിഞ്ഞു നടക്കുമ്പോൾ ആ ശബ്ദം ആർദ്രമായി എൻ്റെ കാതിൽ മന്ത്രിച്ചു, തിലകൻ ചേട്ടൻ്റെ മകൻ വിഷമിക്കണ്ട, ഈ കടം ഞാൻ വീട്ടും. പാപ്പൻ്റെ ഷൂട്ട് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞ് അദ്ദേഹം ഡൽഹിക്കും, ഞാൻ കൊല്ലത്തേക്കും മടങ്ങി. അതിജീവനത്തിൻ്റെ തിരകുകൾക്കിടയിൽ മധുരമൂറുന്ന ആ കടത്തിൻ്റെ കഥ ഞാൻ മറന്നു. എന്നാൽ കൃത്യം 1 മാസം കഴിഞ്ഞ് ഫെബ്രുവരി 13 ഒരു വിളിയെത്തി. ഷമ്മി, സുരേഷ് ഗോപിയാണ്, നിങ്ങൾക്ക് ഞാൻ തരാനുള്ള കടം അല്പസമയത്തിനകം നിങ്ങളുടെ വാതിൽപ്പടിയിലെത്തും, സ്വീകരിച്ചു കൊള്ളുക. പറഞ്ഞു തീർന്നില്ല, കോളിംഗ് ബെൽ മുഴങ്ങി. ആകാംക്ഷയോടെ ഞാൻ വാതിൽ തുറന്നു. ആർട്ട് ഡയറക്ടർ ശ്രീ സാബുറാം വാതിൽക്കൽ ചേട്ടൻ്റെ വീട്ടിലെത്തിക്കണമെന്ന് പറഞ്ഞ് സുരേഷ് ഗോപി സാർ തന്നയച്ചതാണെന്ന് അറിയിച്ച് ഒരു പൊതി ഏൽപ്പിച്ചിട്ട് സാബു യാത്രയായി. ഞാൻ ഇന്നോളം കഴിച്ചിട്ടുള്ളതിൽ വെച്ച്, അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മധുരം നിറച്ചു വെച്ചിട്ടുള്ള ആ സ്നേഹപ്പൊതിയുമായി തിരികെ നടക്കുമ്പോൾ ഞാൻ ഓർത്തു കൃത്യം 1 മാസം മുമ്പ് അദ്ദേഹം പറഞ്ഞത്, തിലകൻ ചേട്ടൻ്റെ മകൻ വിഷമിക്കേണ്ട, ഈ കടം ഞാൻ വീട്ടും. പ്രിയ സുരേഷ് ജി, ഒത്തിരി സന്തോഷത്തിലാണ് ഞാൻ. ഒപ്പം അങ്ങയെപ്പോലെ മനുഷ്യപ്പറ്റുള്ളതും സഹജീവികളോട് കരുണയുള്ളവനുമായ ഒരു അതുല്യ കലാകാരൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കാനായതിൽ അഭിമാനിക്കുന്നു ഞാൻ. നിങ്ങൾ ഒരു വിസ്മയമാണ്. സൂപ്പർ സ്റ്റാറുകൾക്കും മേലെയാണ് എൻ്റെ ഉള്ളിൽ അങ്ങേക്കുള്ള സ്ഥാനം. കുതികാൽ വെട്ടാതെയും കുത്തിത്തിരിപ്പുണ്ടാക്കാതെയും ദന്തഗോപുരങ്ങളിലെ മിഥ്യാബോധത്തിലാണ്ട് കഴിയാതെയും കൂടെയുള്ളവരുടെ, ഒപ്പമുള്ളവരുടെ, ഒറ്റപ്പെടുന്നവരുടെ ജീവിതത്തിൽ കൂടി സംരക്ഷിക്കാൻ, അവരുടെ കൊച്ചു കൊച്ചു താല്പര്യങ്ങൾ പോലും തൻ്റെ കടമയായി കണ്ട് അവരെ സംരക്ഷിച്ചു പിടിക്കാൻ, ചേർത്ത് പിടിക്കാൻ കഴിയുന്ന അങ്ങയെപ്പോലുള്ളവരാണ് സൂപ്പർ സ്റ്റാർ. അങ്ങയെപ്പോലുള്ളവർ മാത്രമാണ് സൂപ്പർ സ്റ്റാർ. ലവ് യു സുരേഷ് ജി എന്നാണ് അദ്ദേഹം കുറിച്ചിട്ടുള്ളത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.